എന്താണ് ഹബീബ് പഠിപ്പിച്ചു തരാത്തത്? മദീന ജീവിതം ലോകത്തിനാകെ സന്ദേശമാണ്. എന്തും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ഭക്ഷണം പാചകം ചെയ്യണം, എങ്ങനെ പാചകം ചെയ്യപ്പെട്ട ഭക്ഷണം സൂക്ഷിക്കണം, എങ്ങനെ ആ ഭക്ഷണം കഴിക്കണം, ജീവിതമര്യാദകൾ എങ്ങനെ പാചകം ചെയ്യണം എന്നുള്ളത് പഠിക്കാത്തതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഭക്ഷ്യ വിഷബാധകളും മരണങ്ങളൊക്കെ. ഷവർമ്മ കഴിച്ചിട്ട് മരിച്ചു. രണ്ട് ദിവസം മുന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടു, ഷവർമ്മ കഴിച്ച ആൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഇത് ഷവർമ്മ കഴിച്ചാൽ എന്തപ്പോ പറ്റിയത്? വാർത്തയിൽ വന്നതൊക്കെ ഹോട്ടലുകളിലെ വൃത്തിക്കുറവ്, വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് കാരണമെന്നാണ് പത്രക്കാർ കണ്ടുപിടിപ്പിച്ചത്. തെറ്റാണത്. ഹോട്ടലിലെ വൃത്തികേടൊന്നുമല്ല. മുഹമ്മദിയായ നിയമം ഭക്ഷണം പാചകം ചെയ്യുന്നിടത്ത് പാലിക്കപ്പെടാത്തതാണ് ഷവർമ്മ കഴിച്ച് നമ്മുടെ നാട്ടിലുണ്ടായ മരണവും അപകടങ്ങളും എല്ലാം. മുഹമ്മദിയായ നിയമത്തിൽ എങ്ങനെ പാചകം ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഇറച്ചി മാംസം നന്നായി വേവണം, നന്നായി വേവിക്കണമെന്ന് നമ്മോട് പഠിപ്പിച്ചു. എന്താ, അല്ലെങ്കിൽ അതിനകത്തെ ബാക്ടീരിയ നശിക്കൂല. ഷവർമ്മ വേവുന്നില്ലേ, ഇതൊരു തമ്പിയിൽ കൊളുത്തിയിട്ട് ഇങ്ങനെ കോർത്തിട്ട് കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ തീ വിടുകയാണ് അല്ലെ, തീ ഇങ്ങനെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ തീ തട്ടുന്ന ഭാഗം വേവും. തിരക്കുള്ള സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് വെട്ടി വെട്ടി കൊടുക്കുമ്പോ അകത്ത് വേവാത്ത ഇറച്ചി ഉണ്ടാവും. ആ ഇറച്ചി വയറ്റിൽ തന്നാൽ ബാക്ടീരിയ വർക്കെയും അപകടം. മാംസം വേവിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വേവിച്ച മാംസം കഴിക്കാൻ താമസമുണ്ടെങ്കിൽ ഭക്ഷണം വെച്ച പാത്രം നിർബന്ധമായി മൂടി വെക്കണം. ഇങ്ങനെ ദൈവീക നിയമങ്ങളൊക്കെ വന്ന മണ്ണ് മദീന. അത് മദീന സംസ്കരണ കേന്ദ്രമാണെന്ന് ഹബീബ് പഠിപ്പിച്ചത്. അതൊരു സംസ്കരണ കേന്ദ്രം, അതൊരു ഫാക്ടറിയാണ്. ഈ ഫാക്ടറിയിൽ മനുഷ്യന്മാരെ സ്ഫുടം ചെയ്യാന്നാ പറയുന്നത്. قال رسول الله صلى الله عليه وسلم المدينة تنفي الناس كما ينفي الكير حبس الحديد رواه البخاري المدينة تنفي الناس മദീന ജനങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. മദീന ജനങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. ഏതുപോലെ? കമായം ഫിൽ കീറു ഹബസൽ ഹദീദ്. ഉല, കരുവാന്റെ ഷെഡിലുള്ള ഉല, ആ ഉല ഇരുമ്പിന്റെ തുരുമ്പുകളും അതിലെ മാലിന്യങ്ങളും എല്ലാം നീക്കം ചെയ്യുന്നത് പോലെ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ഫാക്ടറിയാണ് മദീന. المدينة حرم فمن أحدث فيها فعليه لعنة الله والملائكة والناس أجمعين رواه مسلم. المدينة حرم ഈ മദീന പരിഭാവനമാണ്, ഈ മദീന ഹറമാണ്, പവിത്രമാണ്. അതിന്റെ പവിത്രതക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനം ഒരു മനുഷ്യൻ ചെയ്താൽ, അതിന്റെ ബഹുമാനത്തിന് പറ്റാത്ത ഒരു തെറ്റായ പ്രവൃത്തി ആ ഹറമിൽ വെച്ച് ചെയ്താൽ, ആ പുണ്യ മണ്ണിനോടുള്ള ആദരവ് കളഞ്ഞു കുളിച്ച് അവിടെ ജീവിച്ചാൽ ആ ആളിന്റെ മേലിൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും, അള്ളാഹുവിന്റെ മലക്കുകളുടെ ലഅനത്തുണ്ടായിരിക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളുടെ എല്ലാവരുടെയും ശാപം ആ മനുഷ്യനേൽക്കും. ഇമാമിങ്ങളായി അഭിപ്രായത്തില് അഫ്ലലു തുർബത്തിൽ അർലി തുർബത്തുൽ മദീന, ഈ ഭൂമിയിലെ മണ്ണിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ മണ്ണ് മദീന മണ്ണാണ്. ഏറ്റവും ശ്രേഷ്ഠത കൂടിയ മണ്ണ് മദീന മണ്ണ്. എന്തുകൊണ്ട്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമിങ്ങളിലെ പ്രധാനിയായ മാലിക് റളിയല്ലാഹു അൻഹു, ലാ യർകബുൽ മദീന, മദീനയിലൂടെ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറില്ല. വാഹനം കയറൂല, പിന്നെ ചെരിപ്പണിയൂല. പിന്നെ അള്ളാഹന്റെ ഹബീബ് വിളിച്ച പേര് യസിരിബ് എന്നായിരുന്നു ആ നാട്ടിന്റെ പേര്. അതൊരു സുഖമുള്ള പേരല്ല. മദീന നാക്കി ത്വയ്ബ എന്ന് വിളിച്ചു. ത്വയ്ബ
സൗഗന്ധികം പരിമളം പരത്തുന്ന നാട്, സുഗന്ധപൂരിതമാണ്. ശരിക്കും പോയി നോക്കിയാൽ അറിയാലോ, മക്കത്ത് ചെന്നാല് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കേന്ദ്രമാണ്. അവിടെ ഒരു ജലാലിയത്തിന്റെ ഇടുക്കണ്ട ഒരു പ്രയാസം അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ ജലാലിയത്തിന്റെ ഒരു ഇടുക്കമുണ്ട് അവിടെ. കഅബ കാണുമ്പം വിശ്വാസിയുടെ മനസ്സലിയോ, അതൊക്കെ ശരിയാ. പക്ഷെ മദീനയിൽ ചെന്നാലോ മുഹമ്മദുർ റസൂലുള്ളയുടെ ജമാലിയത്ത്, ആ ഒരു സ്വസ്ഥതയും വിശാലതയും അവിടെ കാണാം. സംസ്കരണ കേന്ദ്രമാണ്. എന്തുകൊണ്ട്? പുണ്യ നബിയെ കൊണ്ട് സൗഗന്ധികമായി. ബി ബറകത്തി മുഹമ്മദിൻ വ ബി ഫള്ളി മുഹമ്മദിൻ വ ബി ശറഫി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അത് ഏറ്റവും പരിപാവനമായത്. അല്ലാഹു എന്തൊക്കെ കാവലുകളും സുരക്ഷകളുമാണ് ആ നാട്ടിന് ഒരുക്കിയത് അല്ലേ? ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കാണാം, മദീന നാടിന്റെ വഴിയോരങ്ങളിലെല്ലാം മലക്കുകളെ പ്രൊട്ടക്ഷനാക്കി നിയോഗിച്ചിരിക്കുകയാണ് തമ്പുരാൻ. മലക്കുകളെ മദീനയുടെ വഴിയോരങ്ങളിലൊക്കെ മലക്കുകളെ നിർത്തിയിട്ടുണ്ട്. നഗരിയിലേക്ക് പ്ലാഗ് പ്രവേശിക്കില്ല, ദജ്ജാലിന്റെ പാദസ്പർശനവും ആ മണ്ണിലേക്കുണ്ടാവുകയില്ല. ത്വാഴും കറൂല, മനുഷ്യനെ ഒന്നടങ്കം നശിപ്പിക്കുന്ന പകർച്ചവ്യാധി, മാറാവ്യാധി പ്ലാഗ് മദീനയിലേക്ക് കേറൂലാന്ന്. ഇനി വല്ല പ്രയാസവും മദീനത്തുണ്ടെങ്കിലോ, ഒരു പനി പിടിച്ചു, അത് മദീനയുടെ പ്രത്യേകത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അംസക്തുൽ ഹുമ്മാ ബിൽ മദീന വ അർസൽതു ത്വഊന ഇലാ ശാം. ഞാൻ മദീനയിൽ പനി പിടിച്ചു വെച്ചിട്ടുണ്ട്, പനിയെ ഞാൻ മദീനയ്ക്ക് വേണ്ടി പിടിച്ചു വെച്ചു, പ്ലാഗിനെ ഞാൻ ഷാമിന്റെ ഭാഗത്തേക്ക് പറഞ്ഞയച്ചു. ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി വെറും ഇസ്ലാമതത്തിലെ ചില നിയമങ്ങളും ആരാധനയും പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്, ലോകത്ത് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങള് രോഗത്തെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാനും വേണ്ടിയിട്ട് അല്ല പറഞ്ഞയച്ചു. പഠിച്ചോ, ഞാൻ പനിയെ ഇവിടെ പിടിച്ചു വെച്ചു. പനി എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു മുഅ്മിനിന് നേട്ടാണ്, ഗുണാണ്. അതുകൊണ്ട് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്കൊക്കെ ഞാൻ പിടിച്ചു വെച്ച പനി മദീനത്ത് വന്നാൽ കിട്ടും. അതൊരു അനുഗ്രഹ, മദീനത്ത് ചെന്ന് പനിക്ക് എന്ന് പറഞ്ഞാൽ. ഇനി അവിടെ വെച്ച് പനി പിടിപെട്ടാൽ, എന്തെങ്കിലും ജീവിത ക്ലേശങ്ങൾ മദീനയിൽ വെച്ച് അനുഭവപ്പെട്ടാൽ, വലിയ വിപത്തുകളും പ്രയാസങ്ങളും പകർച്ചവ്യാധികളും അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി ചെറിയവല്ല പ്രയാസവും ക്ലേശങ്ങളും അവിടെ വെച്ച് കിട്ടിയാല് അത് ക്ഷമിച്ചാല് അതുവഴിയും ശഫാഅത്ത് കിട്ടുമെന്ന് ഖാല റസൂലുള്ളാഹി. എന്ത്, മദീനത്ത് ചെന്നിട്ട് അവിടെ ജീവിക്കുമ്പോ കുറച്ചൊക്കെ പ്രയാസമുണ്ടായി, ഒന്നും മിണ്ടാതെ നാട്ടുക്ക് വിളിച്ചു പറഞ്ഞു, വല്ലാത്ത ഹലാക്കായി പോയി മദീനത്ത് വന്ന് ഇറങ്ങിയപ്പോഴേക്ക്. പറയാൻ പാടില്ല, ക്ഷമയോടെ പിടിച്ചു നിന്നാല് മദീന മണ്ണിൽ വന്ന ക്ലേശങ്ങളിൽ ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിനെ ഓർത്ത് നിന്നാല് അക്കാരണത്താൽ ശഫാഅത്ത് കിട്ടുമെന്ന് റസൂലുള്ളാ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. സത്യവിശ്വാസികൾക്ക് ഗുണമാണ്, മദീന സത്യവിശ്വാസികൾക്ക് ഖൈറാണ്. മദീന മണ്ണിലെ പ്രയാസങ്ങൾ, മദീന മണ്ണിലെ കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടുകളിൽ സഹിച്ച് അവിടെ ഒരാൾ പിടിച്ചു നിന്നാൽ ഇല്ലാ കുന്തുലഹു ശഫീഅന്നൗ ശഹീദന്നൗമൽ ഖിയാമ, ആ മനുഷ്യന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യും, ആ മനുഷ്യന് വേണ്ടി ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയും, യൗമൽ ഖിയാമ അന്ത്യനാളിൽ. റവാഹു മുസ്ലിം. അള്ളാഹു ഒരുക്കി കൊടുത്തു, ഒരുക്കി. എത്ര ഇഷ്ടമായിരുന്നു പുണ്യനബിക്ക് മദീന. യാത്രയും കഴിഞ്ഞ് മക്കയിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെ മദീനയിലേക്ക് എത്തിയാല് ആ മുഖം പുഞ്ചിരി കൊണ്ട് സന്തോഷം കൊണ്ട് വിതരുമായിരുന്നു. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മക്കയിൽ നിന്നാണ് വരുന്നതെങ്കിലും ഏത് ഭാഗത്ത് നിന്ന് യാത്ര കഴിഞ്ഞ് മദീന ബൗണ്ടറിയിലേക്ക് കയറിയാൽ ആ മുഖത്തൊരു വെളിച്ചം. وَمَا أَشْرَفَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ عَلَى الْمَدِينَةِ قَطُّ إِلَّا عُرِفَ فِي وَجْهِهِ الْفَرَحُ وَالْبِشْرُ.
മുഖത്ത് സന്തോഷം, മുഖത്ത് വെളിച്ചം, മുഖത്ത് ആ സുസ്മേര വദനം വളരെ വ്യക്തമായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നു എന്ന് സ്വഹാബത്തുൽ കിറാം റിപ്പോർട്ട് ചെയ്യുന്നു. എന്തിനധികം ഹിജറ 8 വർഷത്തിൽ അന്നാണ് ചരിത്ര പ്രസിദ്ധമായ മക്കം ഫത്ഹുണ്ടായത്, മക്കാ വിജയമുണ്ടായത്. ആ മക്കാ വിജയത്തിന്റെ സുദിനത്തിൽ എല്ലാവരും സന്തോഷിക്കുകയാണ്. മുഅ്മിനീങ്ങൾക്ക് സന്തോഷം, മുശ്രിക്കുകൾക്കും സന്തോഷം. മക്കം ഫത്ഹിന്റെ സുദിനത്തിൽ എല്ലാവരും ഹാപ്പി. മുസ്ലിമീങ്ങൾ മാത്രമല്ല, അവിശ്വാസികളും വന്ന് സന്തോഷത്തിലാണ്. എന്താണ് കാരണമെന്നറിയോ? കടുത്ത ധിക്കാരികൾക്ക് പോലും വന്ന് സമാധാനത്തിന്റെ ദിവസമാണ്. സത്യവിശ്വാസികൾ എന്തുകൊണ്ടാ മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ സന്തോഷിച്ചത്? അള്ളാഹുവിന്റെ ഭവനമായ കഅബാലയം വിഗ്രഹ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. മക്കാ മണ്ണ് ഇസ്ലാമിനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു. മക്ക ഇതാ ഇസ്ലാമിന്റേത് മാത്രമായിരിക്കുന്നു. മുസ്ലിമീങ്ങൾക്ക് സന്തോഷം. എന്താ ഈ കടുത്ത ധിക്കാരികൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ കാരണം? പുണ്യ റസൂൽ എല്ലാ ധിക്കാരികൾക്കും വന്ന് പുതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പുതുമാപ്പുണ്ടാവും, അങ്ങനെയല്ലേ? വിദേശങ്ങളില് വിസ ഇല്ലാതെ കുടുങ്ങിയ പുള്ളികളൊക്കെ പുതുമാപ്പിന്റെ ആനുകൂല്യത്തിന് നാട്ടിലേക്ക് കയറി വരും. പുതുമാപ്പ് കിട്ടിയിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തിൽ. അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ നിന്ന് തന്റെ കൂടെ മക്കയിലേക്ക് ഹിജറ മക്കയിലേക്ക് മക്കം ഫത്ഹിന്റെ കാര്യത്തിൽ തന്റെ കൂടെ വന്ന മദീന നിവാസികളായ മദീന നാട്ടുകാരായ തന്റെ അൻസ്വാരി സുഹൃത്തുക്കളെ ആ സന്തോഷ സുദിനത്തിൽ പരതി നോക്കി. എല്ലാവരും സന്തോഷിച്ചപ്പോ തന്റെ കൂടെ മദീനയിൽ നിന്ന് വന്ന അൻസ്വാരി സമൂഹത്തെ അള്ളാന്റെ റസൂൽ നോക്കി. മത്താഫിൽ കാണാനില്ല, കഅബ മന്ദിരത്തിന്റെ തിരുമുറ്റത്ത് അൻസ്വാരി സുഹൃത്തുക്കളെ കാണാൻ അവരെ നന്നായി പരിശോധിക്കവേ മത്താഫിന്റെ ഒരു മൂലയിലേക്ക് അവർ ഒന്നടങ്കം മാറി നിന്ന് തിങ്ങി പൊട്ടിക്കരയുകയാണ് മദീന നാട്ടുകാർ. മദീനയിലെ നാട്ടുകാരായ അൻസാറുകൾ മത്താഫിന്റെ ഒരു സൈഡിൽ നിന്ന് തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവരുടെ കരച്ചിലിന്റെ കാരണം? ഒരു ധാരണയാ, ഒരു ധാരണ. എന്താ ധാരണ? അള്ളാന്റെ റസൂല് സ്വന്തം നാട്ടിലേക്ക് ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ നാട്ടിലേക്ക് മദീനയിലേക്ക് മടങ്ങി വരില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹിജ്റയായി വന്നതായിരുന്നല്ലോ മദീന മണ്ണിലേക്ക്. ഇന്ന് മക്ക ഇസ്ലാമിന്റേതാ, അള്ളാന്റെ റസൂലിന്റെ ജന്മനാടാണ്. അതുകൊണ്ട് ഇനി മദീനയിലേക്ക് നമ്മുടെ കൂടെ വരില്ല എന്നവർ ധരിച്ചു പോയി. അവരുടെ ഈ സങ്കടം കണ്ട ഹബീബ് അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞത് എന്താ? വലൗലൽ ഹിജ്റ ലകുൻതു റജുലൻ മിനൽ അൻസാർ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞാൻ ഇനി നിങ്ങളുടെ കൂടെ മദീന മണ്ണിലേക്ക് മടങ്ങി വരില്ലെന്നോ? നിങ്ങൾ അങ്ങനെ ധരിച്ചുവോ? നിങ്ങളൊരു സത്യമറിയണം. വലൗലൽ ഹിജ്റത്തു ലകുൻതു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു എന്നെ മക്കയിൽ ജനിപ്പിച്ചത്. ഹിജ്റ എന്ന് പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ പരിശുദ്ധ ദീനിലെ ഒരു നിർണായക വിഷയമായ ഹിജ്റ, അതുള്ളത് കൊണ്ടാണ് എന്നെ മക്കയിൽ അല്ലാഹു പടച്ച തമ്പുരാൻ ജനിപ്പിച്ചത്. അതില്ലെങ്കിൽ, അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ജനിക്കേണ്ടിയിരുന്നത് മദീനയിലായിരുന്നു. മദീന എനിക്ക് പ്രിയങ്കരമാണ്. അതുകൊണ്ട് ഞാൻ മദീനയിലേക്ക് തന്നെ മടങ്ങി വരും. ഇമാം അഹ്മദും ഹാക്കിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മദീന മണ്ണിനോട് അവിടുത്തെ ആളുകളോടുള്ള സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? ഇത് അത് ഈമാന്റെ ലക്ഷണമാണ്. ഈമാന്റെ ലക്ഷണമാണ്. ആയത്തുൽ മുഅ്മിനി ഹുബ്ബുൽ അൻസാർ വആയത്തുൽ നിഫാഖ് ബുഗ്ളുൽ അൻസാർ റവാഹുൽ ബുഖാരി വമുസ്ലിം. ഈമാന്റെ തെളിവ് എന്തറിയോ? എന്താ ഈമാന്റെ ലക്ഷണം? ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഈമാനിന്. ആ ഈമാനിന്റെ ലക്ഷണങ്ങളിൽ ഒരു പ്രധാന ലക്ഷണം, അടയാളം എന്താ? ഹുബ്ബുൽ അൻസാർ, മദീന മണ്ണിനോടും ആ നാട്ടുകാരോട് ഹുബ്ബുണ്ടാവുക. കാപട്യത്തിന്റെ ലക്ഷണം എന്താണെന്നറിയോ? ബുഗ്ളുൽ അൻസാർ, അവിടത്തോട് ആ മണ്ണിനോടും ആ നാട്ടുകാരോട് വെറുപ്പുണ്ടാവുക.
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനസിക ബന്ധം ഹറമിനോട് വേണം, അതാണ് മർമ്മപ്രധാനം. ചില ആളുകൾക്ക് അതില്ല. ഹജ്ജിന് പോവുകയാണ് ഉസ്താദെ, ദുആ ചെയ്യണം. ഒരു ചെറുപ്പക്കാരൻ ഹജ്ജിന് പോവാണല്ലേ, അൽഹംദുലില്ലാ, കൂടെ ആരാളുള്ളത്? വൈഫുണ്ട്. അപ്പൊ ചോദിക്കുക, ഞാൻ ഉമ്മല്ലേ, ഉമ്മ ഉണ്ട്, ഉമ്മക്ക് താല്പര്യമില്ല, ആരോഗ്യ പ്രശ്നമൊന്നും ഉമ്മക്കില്ല, പൈസ ഇപ്പൊ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് താല്പര്യമില്ല. ആ ഒരു ചെറുപ്പക്കാരൻ പറയണം, അത് ഈമാന്റെ കുറവ് അല്ലെങ്കിൽ ഈമാന്റെ അഭാവമാണെന്ന് നാം മനസ്സിലാക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. താല്പര്യക്കുറവ്, പൈസ ഉണ്ട്, മനിസ്തത്വാ ഇലൈഹി സബീല, ആ സബീലൊക്കെയാണ്. എന്നിട്ടെന്താ, ഉമ്മക്ക് താല്പര്യമില്ല. എന്താ കാരണം? ഉമ്മ ചെറുപ്പം തൊട്ടന്നെ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ പിന്നില്ല. പിന്നെ മൊയ്ലിയമാരും വഴന്നറിഞ്ഞത് കേട്ടിട്ടുണ്ട്, ഈ നിസ്കരിക്കാത്തവനൊന്നും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന്. അതുകൊണ്ട് ഉമ്മക്ക് താല്പര്യമില്ല. എന്നാ ഉമ്മാക്ക് അന്ന് തൊട്ട് അങ്ങ് നിസ്കാരം തുടങ്ങിയിട്ടൊന്ന് നന്നായിട്ട് ആ മണ്ണ് പോയി പഠിച്ചവനോടൊന്ന് സങ്കടം ബോധിപ്പിച്ചുകൂടെ? താല്പര്യമില്ല. അത് അപകടമാണ്. ഹുബ്ബുൽ ആയത്തുൽ ഈമാൻ വആയത്തുൻ നിഫാഖ്. അതുപോലെ തന്നെ ഷഫാഅത്ത് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുണ്യ മദീനയിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാസ ഇടമായ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യുക. قال رسول الله صلى الله عليه وسلم من زار قبري وجبت له شفاعتي എന്റെ ഖബർ ആര് സന്ദർശിച്ചു, ആരെങ്കിലും സന്ദർശിച്ചാൽ വജബത്തു ലഹു ഷഫാഅത്തി, ആ സന്ദർശിച്ച വിശ്വാസിക്ക് എന്റെ ഷഫാഅത്ത് നിർബന്ധമായി. ബൈഹഖി ഉദ്ധരിച്ച ഹദീസ്, തബറാനി ഉദ്ധരിച്ച വേറൊരു ഹദീസ്, മന്നത്താനി സായിറാ, ഒരാൾ എന്നെ സന്ദർശിക്കാൻ വന്നാൽ ലായഹുമ്മുഹു ഇല്ലാ സിയാറത്തി, എന്നെ സിയാറത്ത് ചെയ്യുകയല്ലാതെ മറ്റൊരു ലക്ഷ്യവും ആ വിശ്വാസിക്കില്ല. അങ്ങനെ വന്നു. മൻ ജാഅനി സായിറൻ, എന്നെ സിയാറത്ത് ചെയ്യാൻ ഒരാൾ വന്നു. എങ്ങനെ? മോനും മരിയോളും ഉണ്ട് അവിടെ മദീനത്ത് ജോലി ചെയ്യണ്, അവരൊന്ന് കാണാൻ പോവാ, കൂട്ടത്തിൽ റസൂലുള്ളാന്റെ ഖബർ ഒന്ന് സിയാറത്ത് ചെയ്യാലോ. ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. മൻ ജാഅനി സായിറാ ലാ യഹുമ്മുഹു ഇല്ലാ സിയാറത്തി, എന്നെ സന്ദർശിക്കുക അതുമാത്രമാണ് ആ വിശ്വാസിയുടെ അജണ്ട, അതുമാത്രമാണ് അവന്റെ താല്പര്യം. അങ്ങനെ വന്നാൽ ഇല്ലാ കുൻതു ലഹു ശഫീഅന്നൗ ഇല്ലാ കുൻതു ലഹു ശഫീഅ, മനുഷ്യന്റെ കാര്യത്തിൽ ശുപാർശകനാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുകയും ആ റസൂലിനെ പരിപൂർണമായ വിധത്തിൽ അവിടത്തെ സ്നേഹിക്കുകയും ചെയ്ത ഒരു ഏതൊരു സത്യവിശ്വാസിയുടെയും ജീവിതാഭിലാഷമാണ് അവിടത്തെ മരണാനന്തര വസതിയായ റൗള. ആ റൗളയിലേക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനം നടത്തുക എന്നത്. ഹജ്ജിനുള്ള താല്പര്യം പോലത്തെ, അതുപോലത്തെ താല്പര്യമാണ് ഒരു വിശ്വാസിയുടെ ആഗ്രഹമാണ് മദീന റൗള സിയാറത്ത്. നമസ്കാരത്തിന്റെ പിറകെയോ അല്ലാതെയൊക്കെ നിരന്തരം ഒരു വിശ്വാസി പ്രാർത്ഥിക്കണല്ലോ, അല്ലാഹുമ്മ റസുഖന ഹജ്ജ ബൈതികൽ ഹറം വ സിയാറത ഖബരി നബിയിൽ മുസ്തഫ, പ്രാർത്ഥിക്കണല്ലോ അല്ലേ. റൗലയിലേക്കുള്ള യാത്ര, ആ റൗള സിയാറത്ത് പുണ്യകരമാണെന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമുണ്ടായിരുന്നില്ല. അത് നല്ല കാര്യമാണെന്ന വിഷയത്തിൽ ഏകാഭിപ്രായമായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് റൗള സിയാറത്തിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങളിൽ തന്നെ ഉണ്ടായി. എന്തിനും രണ്ടഭിപ്രായമാണല്ലോ, അമ്മയെ തല്ലിയതിന് വരെ രണ്ടഭിപ്രായമുണ്ട് ലോകത്ത് അല്ലേ. റൗള സിയാറത്ത് അത് ശരിയല്ല, അത് അനാചാരമാണെന്ന് പറയുന്ന ആളുകൾ. ഹിജറ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഹിജറ 8-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി സിറിയ കൺട്രിയിൽ ജീവിച്ച തഖിയുദ്ദീൻ അഹമ്മദ് എന്ന് പേരുള്ള ഇബ്നു തൈമിയ എന്ന മനുഷ്യനാണ് ആദ്യമായി റൗള സിയാറത്തിനെ വിമർശിച്ചത്. അയാൾ പറഞ്ഞു അത് അനാചാരമാണ്.
റൗദയിലേക്ക് പോകുന്നത് റസൂലുള്ളാന്റെ ഖബർ താല്പര്യപ്പെട്ടുകൊണ്ട് അത് സന്ദർശിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മദീനയിലേക്കുള്ള യാത്ര അനാചാരമാണെന്ന് അയാൾ വാദിച്ചു. റൗദ സിയാറത്തിന്റെ പ്രാധാന്യവും മഹത്വങ്ങളും പഠിപ്പിക്കുന്ന ഹദീസുകളൊക്കെ ലഈഫ് എന്ന് വ്യാഖ്യാനിച്ച് കുപ്പത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ആ മനുഷ്യൻ. ഇത് റൗദ സിയാറത്തിന്റെ മഹത്വം പറയുന്ന ഹദീസുകളൊക്കെ ലഈഫാണെന്ന് അയാൾ തീരുമാനമെടുത്തു. എന്നിട്ട് ചില ഹദീസുകൾ ഉദ്ധരിച്ച് ദുർവ്യാഖ്യാനിച്ച് റൗദ സിയാറത്തിനെ അയാൾ തെറ്റാക്കി, ബിദഅത്താക്കി. ഒരു ഹദീസ്, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ മസ്ജിദിൽ ഹറാം വ മസ്ജിദിൽ അഖ്സ വ മസ്ജിദി ഹാദാ മുത്തഫഖുൻ അലൈഹി. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ആ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞു, ഇതേ റൗലയിലേക്ക് സിയാറത്തിന് പോകാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എന്താ തെളിവ്? ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ, ഭാണ്ഡം കെട്ടി പുറപ്പെടാൻ പാടില്ല. ഭാണ്ഡം കെട്ടി പുറപ്പെടാൻ പാടില്ല. അന്നത്തെ യാത്ര, ഇന്നിപ്പോ നമ്മൾ കാറ് കയറിയിട്ട് കീ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ, അല്ലേ ചാവി തിരിക്കുക. അന്ന് അങ്ങനെയല്ല, ഒട്ടകപ്പുറത്ത് ഭാണ്ഡം കെട്ടിയിട്ടാണ് യാത്രക്ക് ഒരുങ്ങുക. അപ്പൊ ഭാണ്ഡം കെട്ടി പുറപ്പെടരുത് അഥവാ യാത്ര ചെയ്യരുത്. ഇല്ല ഇലാ സലാസത്തി മസാജിദ, പുണ്യം വിചാരിച്ച് യാത്ര പോകരുത്. ഇല്ല ഇലാ സലാസത്തി മസാജിദ, മൂന്ന് പള്ളികളിലേക്കല്ലാതെ. പുണ്യം വിചാരിച്ച് യാത്ര ചെയ്യരുത് മൂന്ന് പള്ളികളിലേക്കല്ലാതെ. ഏതാ മൂന്ന് പള്ളി? മസ്ജിദിൽ ഹറാം, ഒന്ന് മസ്ജിദുൽ ഹറാമില, അങ്ങോട്ട് പുണ്യം വിചാരിച്ച് പോകാം. വ മസ്ജിദിൽ അഖ്സ, അല്ലേ ഫലസ്തീനിന്റെ ഭാഗത്തുള്ള മസ്ജിദുൽ അഖ്സ, അങ്ങോട്ടും പോകാം യാത്ര പുണ്യം വിചാരിച്ച്. വ മസ്ജിദി ഹാദാ, എന്റെ ഈ പള്ളി. ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം വിചാരിച്ച് യാത്ര പോകരുത്. അള്ളാന്റെ റസൂലിന്റെ മദീനത്ത് മദീന പള്ളി പറഞ്ഞു, പക്ഷെ റൗള പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് റൗള നിയത്ത് വെച്ചിട്ടുള്ള യാത്ര ബിദഅത്തും അനാചാരവുമാണെന്ന് ഈ മനുഷ്യൻ ലോകത്തോട് തട്ടിവിട്ടു, ജൽപ്പിച്ചു. സത്യത്തിൽ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്? എന്താ പഠിപ്പിച്ചത്? ഷദ്ദുർ റിഹാൽ എന്നാൽ ഒരുങ്ങി പുറപ്പെടുക. അപ്പൊ ലാ തുഷദ്ദുർ റിഹാലു, ഒരുങ്ങി പുറപ്പെട്ട് യാത്ര പോകാൻ പാടില്ല പുണ്യം വിചാരിച്ച്. ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, മൂന്ന് പള്ളികളിലേക്കല്ലാതെ ലോകത്തെ മറ്റൊരു പള്ളികളിലേക്കും പുണ്യം വിചാരിച്ച് യാത്ര പോകാൻ പാടില്ല. എന്താ റസൂലുള്ള പഠിപ്പിച്ചത്? ഇതിന് അറബി ഭാഷക്കൊരു പ്രത്യേകത ഉണ്ട്, ഇസ്തിസിന എന്ന് പറയുന്ന വകുപ്പത്. ഇസ്തിസിന മുങ്കത്തിലുണ്ട്, ഇസ്തിസിന മുത്തസിലുണ്ട്. അതൊക്കെ ഗ്രാമറെങ്കിലും പഠിച്ചിട്ട് വരണം. വല്ല ഇബ്നു തൈമിയായിട്ട് എന്താ കാര്യം? അറബിയായിട്ട് എന്താ കാര്യം? റസൂലുള്ളാന്റെ ഭാഷ മനസ്സിലായില്ല. യാത്ര പോകാൻ പാടില്ല, പുണ്യം വിചാരിച്ച് യാത്ര പോകാൻ പാടില്ല. ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ മറ്റൊരു പള്ളിയിലേക്കും. എന്ന് വെച്ചാല് ലോകത്തുള്ള സകലമാന മസ്ജിദുകളും മഹത്വത്തിന്റെ വിഷയത്തിൽ, പ്രാധാന്യത്തിന്റെ വിഷയത്തിൽ, പോരിശയുടെ കൂട്ടത്തിൽ വിഷയത്തിൽ തുല്യ സ്ഥാനത്താ ഉള്ളത് ഈ മൂന്ന് പള്ളിയല്ലാതെ. അതുകൊണ്ട് പുണ്യം വിചാരിച്ച് ഒരു പള്ളിയിലേക്കും മുസ്ലിമീങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല. ഇല്ല ഇലാ സലാസത്തി മസാജിദ, ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ. അവിടെ സ്പെഷ്യൽ കൂലിയുണ്ട്, ഒരു റക്അത്തിന് ഒരുപാട് ആയിരക്കണക്കിന് ഇരട്ടി കൂലി, അല്ലെങ്കിൽ ആയിരങ്ങൾ കൂലി ഒരു റക്അത്തിന് കിട്ടും. ഈ ഒരു പ്രത്യേകത ലോകത്തെ മറ്റൊരു പള്ളിക്കുമില്ല. ജിദ്ദ പട്ടണത്തിലെ ജുമാ മസ്ജിദിനേക്കാൾ സ്ഥാനത്തിൽ ഒട്ടും കുറവിലല്ല നമ്മുടെ ഈ പെരുമ്പാവൂർ മസ്ജിദ്. ഇത് സൗദി അറേബ്യയിലെ ജിദ്ദ പട്ടണത്തിലെ ജുമഅത്ത് പള്ളിയുടെ സ്ഥാനം പോലത്തെ സ്ഥാനം തന്നെയാണ് നമ്മുടെ ഈ പള്ളിക്കുള്ളത്. ഈ പള്ളിയുടെ സ്ഥാനത്തെക്കാൾ ഒട്ടും കുറവല്ല കണ്ടന്തറ മുസ്ലിം പള്ളിക്കുള്ളത്. ആ സ്ഥാനത്തെക്കാൾ ഒട്ടും നേട്ടം വല്ലം പള്ളിക്കില്ല. കണ്ടന്തറ പള്ളിയേക്കാൾ ഒരു നേട്ടവും വല്ലം പള്ളിക്കില്ല എന്ന് പറഞ്ഞാലും വല്ലത്ത് പോയി പറയരുത് കേട്ടോ, എനിക്ക് അതും പേടിയുണ്ട്. ഇപ്പൊ വിഷയം പറയുമ്പോഴേ പ്രത്യേകിച്ച് വല്ലം അല്ലേ, അല്ല ചിരിക്കുന്നു അല്ലേ. അപ്പൊ എന്താ, ലോകത്തെല്ലാ പള്ളിയും ഒരേ സ്ഥാനത്താ ഉള്ളത്. അതുകൊണ്ട് ഫുഖഹാക്കൾ പറഞ്ഞല്ലോ, പെരുമ്പാവൂർ പള്ളിയിൽ ഒരാഴ്ച എഴുത്തിക്കാഫിന് നേർച്ചയാക്കിയാല് വല്ലത്തിരുന്നാ മതി, പെരുമ്പാവൂർക്ക് വരണ്ട. ആ ഒരാഴ്ച പെരുമ്പാവൂർ പള്ളിയിൽ എഴുതിക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ നിർബന്ധമായല്ലോ അയാൾക്ക് പെരുമ്പാവൂർ പള്ളിയിലേക്ക് വരേണ്ട, വല്ലത്ത് പള്ളിയിൽ ഇരുന്നാൽ മതി. കാരണം എന്താ? ഈ മൂന്ന് പള്ളിക്കല്ലാതെ ലോകത്ത് മറ്റൊരു പള്ളിക്കും പ്രത്യേക പ്രാധാന്യം ഇല്ല.
لا تشد الرحال പുണ്യം വിചാരിച്ച് ഒരു പള്ളിയിലേക്കും യാത്ര പോകേണ്ടതില്ല മുസ്ലിമീങ്ങൾ ഇല്ല ഇലാ സലാസതി മസാജിദ ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ മറ്റെല്ലാ പള്ളിക്കും തുല്യ സ്ഥാനവും പദവിയുമാണുള്ളത് ഇതാണ് റസൂലുള്ള പഠിപ്പിച്ചത് അല്ലാതെ പുണ്യം വിചാരിച്ച് ഒരാളും ഈ മൂന്ന് പള്ളിയിലേക്കല്ലാതെ തീർത്ഥാടനം പോകാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല കാരണം പുണ്യം വിചാരിച്ച് ഹിജറ പോകുന്നു പുണ്യം വിചാരിച്ച് വിജ്ഞാന സമ്പാദനത്തിന് പോകുന്നു ഇൽമു പഠിക്കാൻ പോകുന്നു പുണ്യം വിചാരിച്ച് മാതാപിതാക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാൻ പോകുന്നു പുണ്യം വിചാരിച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്നു ഇതൊന്നും തെറ്റാണെന്ന് അല്ലാഹുവിൻ റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തീർത്ഥാടനവും പുണ്യയാത്രയും എത്രയാകും മുസ്ലിമീങ്ങൾക്ക് എങ്ങോട്ടുമാകാം വിജ്ഞാന സമ്പാദനത്തിന് ചൈനയിലാണെങ്കിലും പോണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ചില റിവായത്തുകൾ കാണുന്നുണ്ടല്ലോ അപ്പോ ഇത് കാടടച്ച് വെടിവെക്കണേ കണ്ടോ റസൂല് പറഞ്ഞില്ലേ പുണ്യം വിചാരിച്ച് ഈ മൂന്ന് പള്ളിയിലേക്കല്ലാതെ വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് അപ്പൊ വിജ്ഞാനം തേടാൻ പോകാൻ പാടില്ല ഹിജറ പോകാൻ പാടില്ല അല്ലേ അതുപോലെ തന്നെ ബന്ധുക്കളെ ഗുരുജനങ്ങളെ സന്ദർശിക്കാൻ പോകാൻ പാടില്ല ഇതിനർത്ഥം വരൂലേ ഇൻഷാല്ലാ റൗളാ സിയാറത്ത് ഷഫാഅത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ചുമ്മാ അവിടെ പോയി പോന്നാൽ പോരാ അതിന് ചില മര്യാദകളുണ്ട് ഇൻഷാല്ലാ അടുത്തയാഴ്ച റൗളാ സിയാറത്തിന്റെ മര്യാദകൾ ഷഫാഅത്തിന് അർഹത ലഭിക്കുന്ന തരത്തിലുള്ള സിയാറത്ത് എങ്ങനെ എന്ന് നമുക്ക് പറയാം അവിടെ ചെന്നിട്ട് ചില ഗോഷ്ടികൾ കാണിക്കുന്ന ആളുകളുണ്ട് അല്ലേ ചില ആളുകൾ പാകിസ്ഥാനികളൊക്കെ കുറിപ്പിൽ അവരെ കേസൊക്കെ എഴുതിയിട്ട് പോലീസുകാരുടെ ശ്രദ്ധ തെറ്റുന്ന സമയം നോക്കിയിട്ട് റൗളയുടെ ഉള്ളിലേക്ക് എറിയ എന്തൊരു തെമ്മാടിത്തരമാണിത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് റഅയ്തു ബിഅയ്നയ്യ ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് ലൈവായിട്ട് കണ്ടതാ കുറിപ്പുകൾ ചുരുട്ടിയിട്ട് അവരെ കേസും കാര്യമൊക്കെ എഴുതിയിട്ട് റസൂലിന്റെ ഹളറത്തിലേക്ക് വലിച്ചെറിയ തെമ്മാടിത്തരം ഇതിന് ചില മര്യാദകളുണ്ട് ഇൻഷാല്ലാ റൗളാ സിയാറത്തിന്റെ മര്യാദ നമുക്ക് അടുത്തയാഴ്ച പറയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യ ഹറമുകളോടുള്ള താല്പര്യം കൊണ്ട് നമ്മുടെ നെഞ്ചകം അല്ലാഹു നിറച്ചു തരുമാറാകട്ടെ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെറ്റ് ഷോ പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം സ്മാർട്ട്ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെയ്ഡ് ഷോ പെരുമ്പാവൂർ പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിനും സ്മാർട്ട്ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെയ്ഡ് ഷോ നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ ബ്രൈറ്റ് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട്ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെയ്ഡ് ഷോ വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെയ്ഡ് ഷോ